നമസ്കാരം. തൃശൂർ കേരളവർമ്മ കോളേജിലെ ABVP പ്രവർത്തകരെ SFA-ക്കാർ ക്രൂരമായി മർദ്ദിച്ച വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്നു. കഴിഞ്ഞ 2 ദിവസമായി അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ABVP പ്രവർത്തകരെ ഓടിച്ചിട്ട് അടിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് അടികൊണ്ട് ഓടി ക്ലാസ് റൂമിലേക്ക് പോയ ABVP-ക്കാരുടെ പിന്നാലെയെത്തി അവരെ അധ്യാപകരുടെ മുൻപിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. ഏതാണ്ട് 3 ABVP പ്രവർത്തകരോ നേതാക്കന്മാരോ ആശുപത്രിയിലാണ്. ചിലരുടെ പരിക്കുകൾ ഗുരുതരമാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട്. കാരണം എന്താണ്? അവർ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. പാടില്ല എന്ന് SFA-ക്കാർ പറയുന്നു. അതും ക്യാമ്പസിൻ്റെ പുറത്തെ ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചപ്പോൾ അനുവദിക്കാൻ പാടില്ല എന്ന് പോലീസും പറയുന്നു. പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തെ മുസ്ലിമുകൾക്കെതിരാണ് എന്ന വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് രാജ്യമെമ്പാടും പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. ക്യാമ്പസുകളിൽ വലിയ തോതിലുള്ള പ്രകടനങ്ങൾ നടക്കുകയാണ്. മദ്രാസ് സർവകലാശാല അടക്കം, ജാമിയ മാല സർവകലാശാല അടക്കം രാജ്യത്തെ പല ക്യാമ്പസുകളിലെയും പ്രവർത്തനം ഏതാണ്ട് നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടിയും ഒരുമിച്ച് സത്യാഗ്രഹമിരിക്കുന്നു. കേരളത്തിൽ ഹർത്താൽ വരെ നടന്നു ഇതിന് പേരിൽ. ഇതൊക്കെ എന്തിനാണ്? ഈ പറയുന്ന ഭരണ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നതിന് വേണ്ടി. പക്ഷേ അനുകൂലിക്കുന്നവർ വാ തുറക്കാനേ പാടില്ല എന്നാണ് പറയുന്നത്. കേരളവർമ്മ കോളേജിലെ SFI യൂണിറ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്ന ആരെയും ഞങ്ങൾ ഈ ക്യാമ്പസിൽ കയറ്റുകയില്ല എന്നാണ് പറഞ്ഞത്. ഓർക്കുക, ഇവരാണ് ഫാസിസത്തിനെതിരെ പോരാടുന്നത്. ഇവരുടെ ഇപ്പോഴത്തെ സമരവും ഫാസിസത്തിനെതിരെയാണ്. ഈ നാട്ടിലെ മുസ്ലിമുകളെ മുഴുവൻ ഫാസിസ്റ്റുകൾ തല്ലിയോടിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇവർ സമരം ചെയ്യുന്നത്. പക്ഷേ ഇവർ നടപ്പിലാക്കുന്നതോ ഫാസിസത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖം. ഇവിടുത്തെ ഒരു പ്രക്ഷോഭവും കേന്ദ്ര സർക്കാർ അടിച്ചമർത്തുന്നില്ല. ക്യാമ്പസുകളിൽ പ്രക്ഷോഭം നടക്കുന്നു. ഡൽഹി അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പ്രക്ഷോഭം നടക്കുന്നു. ആ പ്രക്ഷോഭത്തിന് ആരും എതിർ നിൽക്കുന്നില്ല, തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ അനുകൂലമായി ഒരു വാക്ക് പറഞ്ഞാൽ തല്ലിയുടയ്ക്കും. ഒരു വശത്ത് സൈബർ ആക്രമണം, മറുവശത്ത് കായികാക്രമണം. ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടമാണെന്ന് ഓർക്കണം. ഈ തെറ്റിദ്ധരിപ്പിക്കലിനെതിരെ, പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ നടക്കുന്ന മുതലെടുപ്പിനെതിരെ അഭിപ്രായം പറയുന്നു എന്നതിൻ്റെ പേരിൽ ഞാൻ നേരിടുന്നത് വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ്. ആശയപരമായി ആർക്കും അഭിപ്രായം പറയാൻ വയ്യ. ഞാൻ ഉയർത്തുന്ന ഒരു വിഷയത്തിനും കൃത്യമായ മറുപടി പറയാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ ചാണകസംഖ്യ എന്ന് വിളിച്ചും തന്തയ്ക്ക് വിളിച്ചും തള്ളയ്ക്ക് വിളിച്ചും എൻ്റെ പോസ്റ്റുകൾക്കടിയിലും എൻ്റെ വീഡിയോകൾക്കിടയിലും ചിലർ അഴിഞ്ഞാടുകയാണ്. ഇവർക്ക് ആർക്കും ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, ഈ വിഷയങ്ങളിൽ എന്നെ നിങ്ങൾ ബോധ്യപ്പെടുത്തൂ, ഞാൻ നിലപാട് തിരുത്താം. അപ്പം നിന്റെ ഔദാര്യം വേണ്ട. ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു മുസൽമാൻ ഈ നിയമം മൂലം ഈ നാട് വിട്ടുപോക വേണ്ടി വന്നാൽ അവരോടൊപ്പം ഞാൻ നിൽക്കാമെന്ന്. വേണ്ട, നിന്റെ കൂടെ, നിന്നെ ഞങ്ങൾക്ക് വേണ്ട, നീ ചാണകം തിന്നു വളർന്നോളൂ. അതായത് ആശയ സംവാദത്തിന് ഒരുക്കമല്ല, വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ ഇല്ല. പക്ഷേ നിങ്ങൾ വാ തുറക്കരുത്. പൗരത്വ ഭേദഗതി നിയമം വേണ്ട. അതുകൊണ്ട് വേണ്ട എന്ന ശബ്ദം മാത്രം കേട്ടാൽ മതി, വേണം എന്ന ശബ്ദം കേൾക്കാൻ പാടില്ല. എൻ്റെ സുഹൃത്തുക്കളെ, ഇതാണ് ഫാസിസം. ഞാൻ നിലപാടെടുക്കുന്നത് ഇത്തരം ആശയങ്ങളെ അടിച്ചമർത്തുന്ന, വിമർശനങ്ങളെ അടിച്ചമർത്തുന്ന നിലപാടുകളോടാണ്. പൗരത്വ ഭേദഗതി നിയമം സർക്കാർ കൊണ്ടുവന്നത് കൊണ്ട് വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനോ സമരം നടത്താൻ പാടില്ല എന്ന് പറയുന്നതിനോ എനിക്ക് യോജിപ്പില്ല. പ്രതിഷേധിക്കുക തന്നെ വേണം. മാത്രമല്ല, പ്രതിഷേധിക്കുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കേണ്ട ബാധ്യതയും സർക്കാരിനുണ്ട്. ഏതെങ്കിലും ഒരു നിയമം ഏതെങ്കിലും ഒരു പൗരൻ്റെ അവകാശത്തെ ഹനിച്ചാൽ ആ നിയമം എത്രയധികം ഗുണം ചെയ്യുന്നതാണെങ്കിലും ആത്യന്തികമായി അത് റദ്ദാക്കപ്പെടും ഇന്ത്യൻ സുപ്രീം കോടതി. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സെക്ഷനും വകുപ്പുകളും നിയമത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഈ നിയമത്തെ എതിർക്കുന്നവരുടെ ആശങ്ക അഡ്രസ്സ് ചെയ്യപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ നിയമത്തെ എതിർത്ത് സംസാരിക്കാം, അനുകൂലിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഭരണഘടനാ പോരാട്ടവും ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടവും അംഗീകരിക്കാനും മനസ്സിലാക്കാനും പ്രയാസമാണ്. യഥാർത്ഥ ഫാസിസ്റ്റുകൾ പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ടാണ് അവർ ഒരു ഉളുപ്പുമില്ലാതെ അവരുടെ കുട്ടി സഖാക്കൾ SFI-യുടെ യൂണിറ്റ് ഇതിൽ എഴുതി വെച്ചത്.
പൗരത്വ ഭേദഗതി നിയമനെ അനുകൂലിക്കുന്നവരാരും ഈ ക്യാമ്പസിൽ കയറണ്ട എന്ന്. അത്ഭുതപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, ദീപ നിശാന്ത് എന്ന നുണ മാത്രം പറഞ്ഞ് നടക്കുന്ന ഒരു അധ്യാപികയുടെ ശിഷ്യഗണങ്ങളാണ് അവർ. ആ കോളേജിലെ അധ്യാപികയാണ്, ഒരു വാ തുറന്നാൽ നുണ മാത്രമേ അവർ പറയാറുള്ളൂ. സ്വാഭാവികമായും അവരുടെ ശിഷ്യഗണങ്ങൾ അങ്ങനെയൊക്കെ ആകുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും ഇത്തരം ഫാസിസത്തിനെതിരെ ശബ്ദമുയർത്താതെ ഒരാളുടെ അഭിപ്രായം പറയുന്നവരെ തല്ലിക്കൊല്ലുകയും അടിച്ചമർത്തുകയും ഓടിച്ചിട്ട് തള്ളുകയും ചെയ്യുന്നതിനെതിരെ ശബ്ദമുയർത്താതെ നിങ്ങൾ എത്ര ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തിയാലും അത് വിജയിക്കാൻ പോകുന്നില്ല. ഒരു ബഹളമായി കലാപമായി അത് കെട്ടടങ്ങത്തേ ഉള്ളൂ. കാരണം ആത്യന്തികമായി ജയിക്കുന്നത് ജനാധിപത്യമാണ്, സത്യമാണ്.